നമസ്കാരം ഭൂമിയിൽ ക്ഷേത്രങ്ങൾക്കൊരു സ്വർഗമുണ്ടെങ്കിൽ അതിലൊന്ന് തീർച്ചയായും കർണാടകയിലെ ലക്കുണ്ടിയായിരിക്കും ആയിരക്കണക്കിന് വർഷം മുന്നിലെ ചരിത്രവുമായി സഞ്ചാരികളെയും തീർത്ഥാടകരെയും കാത്തിരിക്കുന്ന ഈ നാടിന് പ്രത്യേകതകൾ പലതാണ് ഒരു കാലത്തെ ക്ഷേത്രങ്ങൾ മാത്രമായിരുന്നു ഈ പ്രദേശത്ത് കാണുവാനുണ്ടായിരുന്നത് കാലത്തിന്റെ കുത്തൊഴുക്കിൽ അവയിൽ പലതും ചരിത്രത്തിലേക്ക് തന്നെ മറഞ്ഞുവെങ്കിലും ചിലത് ഇന്നും കാലത്തിന്റെ പിടിയിൽപ്പെടാതെ ഇവിടെയുണ്ട് വിശ്വാസികളെയും ചരിത്രകാരന്മാരെയും സഞ്ചാരികളെയും ഇരുകയും നീട്ടി സ്വീകരിക്കുന്ന ലക്കുണ്ടിയുടെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം തകർന്ന ക്ഷേത്രങ്ങളുടെ നാട് എന്നാണ് ലക്കുണ്ടി അറിയപ്പെടുന്നത് ഗതാഗിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ അകലെ ചരിത്രത്തിന്റെ തുടുപ്പുകളെയും ശേഷിപ്പുകളെയും ഇന്നും വാരിപ്പുണർന്നു നിൽക്കുന്ന ഈ ക്ഷേത്ര നഗരം സഞ്ചാരികൾക്ക് മുന്നിൽ തുറക്കുന്നതാണ് കഴിഞ്ഞ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഇവിടെ കാണുവാനുള്ളത് ക്ഷേത്രങ്ങൾ തന്നെയാണ് തകർന്നതും അല്ലാതെയും കിടക്കുന്ന അൻപതോളം പുരാതന ക്ഷേത്രങ്ങളും നൂറ്റിയൊന്ന് പടവ് കിണറുമാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച ഇത് ഗ്രാമത്തിൽ അങ്ങോളം ഇങ്ങോളം കാണുവാനും സാധിക്കും ചാലൂക്യ ഭരണകാലത്തിൽ തുടങ്ങി കാലാച്ചുറി ന്യൂന പിന്നെ വരെ നീണ്ടു കിടക്കുന്നതാണ് ഇതിന്റെ ചരിത്രം പുരാതന കാലത്ത് ക്ഷേത്രങ്ങളുടെ നിർമ്മാണ വിദ്യക്ക് പേരുകേട്ട പ്രദേശം കൂടിയായിരുന്നു ഇവിടം ലോക്കേ ഗുണ്ടി എന്നാണ് ലക്കുണ്ടിയെ പുരാതന രേഖകളിലും മറ്റും പ്രതിപാദിച്ചിരിക്കുന്നത് രാഷ്ട്രകൂട ഭരണാധികാരികളുടെ കീഴിലായിരുന്നു ലക്കുണ്ടിയുടെ ചരിത്രം തുടങ്ങുന്നത് ഒൻപത് പത്ത് നൂറ്റാണ്ടുകളിൽ ചാലൂക്യന്മാർ കീഴടക്കിയതോടെയാണ് കല്യാണിയെ തലസ്ഥാനമാക്കിയതും അവർ തന്നെയാണ് ഇന്ന് അതിൻ്റെ യാതൊരു ശേഷിപ്പുകളും കാണുവാനേ പിൽക്കാലത്തെ മിക്ക ചാലൂക്യ ക്ഷേത്രങ്ങളും ലക്കുണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കും ക്ഷേത്ര നിർമ്മാണത്തിൽ ചാലൂക്യ കല്യാണശാലി വന്നത് ഇവിടെ നിന്നുമാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടോടുകൂടി അത് അതിൻ്റെ പൂർണ്ണതയിലെത്തുകയും അതിനെ അടിസ്ഥാനമാക്കി ധാരാളം ക്ഷേത്രങ്ങൾ ഇവിടെ ഉയർന്നു വരികയും ചെയ്തു കാശിവിശ്വേശ്വര ക്ഷേത്രം ലക്കുണ്ടി മല്ലികാർജുന കറുവത്തിക്കി മഹാദേവ ക്ഷേത്രം എന്നിവ പിൽക്കാല ചാലൂക്യ വാസ്തുശില്പികൾ നിർമ്മിച്ച മികച്ച ഉദാഹരണമാണ് നിലവിൽ ലക്കുണ്ടിയിൽ അൻപതോളം ക്ഷേത്രങ്ങളുണ്ട് ശിവനും ശിവന്റെ വിവിധ അവതാര രൂപങ്ങൾക്കുമായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവയാണ് അവയിൽ മിക്കതും ഹലകുണ്ട ബസവണ്ണ ക്ഷേത്രം ലക്ഷ്മിനാരായണ ക്ഷേത്രം മല്ലികാർജുന ക്ഷേത്രം മണികേശ്വര ക്ഷേത്രം നായകദേവ ക്ഷേത്രം നാഗരദേവ ദേവാലയം നീലകന്ധേശ്വര ക്ഷേത്രം സൂര്യനാരായണ ക്ഷേത്രം ക്ഷേത്രം തുടങ്ങിയവയാണ് അവയിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ പുറം ചുവരുകളും കവാടങ്ങളുമെല്ലാം ആഡംബരപൂർവ്വം അലങ്കരിച്ചിരിക്കുന്നു എന്നതാണ് ഈ ക്ഷേത്രങ്ങളുടെ പ്രധാന പ്രത്യേകത ഹൈന്ദവ ക്ഷേത്രങ്ങൾ കൂടാതെ ജൈൻ ആരാധനാലയങ്ങളും ഇവിടെ കാണുവാൻ സാധിക്കും അതിലൊന്നാണ് ബ്രഹ്മ ജൈനാലയ അഥവാ ആദിനാഥ ബസന്തി എന്നറിയപ്പെടുന്ന ജൈനക്ഷേത്രം കർണാടകയിലെ ക്ഷേത്രങ്ങളുടെ ഏറ്റവും മകുടോദാഹരണങ്ങളിലൊന്നുകൂടിയാണിത് ലക്കുണ്ടിയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് വിശ്വനാഥ ക്ഷേത്രം ശിവന് സമർപ്പിച്ചിരിക്കുന്ന കാശി കാശിവിശ്വേശ്വര ക്ഷേത്രം ഗോപുരങ്ങളിലും വാതിലുകളിലും കൊത്തുപണികൾ കൊണ്ട് ശ്രദ്ധേയമാണ് കനത്ത വൃത്താകൃതിയിലുള്ള സ്തംഭങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് ഇവിടെ ഒരു ചെറിയ സൂര്യക്ഷേത്രം പടിഞ്ഞാറ് പ്രധാന ദേവാലയത്തിന് അഭിമുഖമായി നിർമ്മിച്ചിരിക്കുന്നു രണ്ടും തമ്മിൽ ഒരു പൊതുവേദിയുണ്ട് അത് യഥാർത്ഥത്തിൽ ഒരു തുറന്ന മണ്ഡപമായിരിക്കണം അതിനാൽ മണ്ഡപത്തിന്റെ കിഴക്കും തെക്കുമായി കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് പ്രവേശ കവാടവുമുണ്ട് പ്രവേശന കവാടവും ഗോപുരങ്ങളും സങ്കീർണമായ കൊത്തുപണികളാൽ സമ്പന്നമാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഒരു ചെറിയ രൂപമായാണ് നന്ദീശ്വര ക്ഷേത്രത്തിനെ കണക്കാക്കുന്നത് യഥാർത്ഥ കാശി വിശ്വനാഥ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുൻപ് ഒരു പരീക്ഷണമെന്ന നിലയിലാണ് ഇത് നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത് ലക്കുണ്ടയുടെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ പടവ് കിണറുകളാണ് ഈ പ്രദേശത്ത് നൂറ്റിയൊന്ന് പടവ് കിണറുകളാണുള്ളത് കിണറുകൾക്കുള്ളിലെ ശിവലിംഗങ്ങൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് അവയിൽ ചത്തീർബവി കണ്ണേബവി മുസുകിനവി എന്നീ പടവുകിണറുകൾ അതിന്റെ കൊത്തുപണികളാൽ പ്രശസ്തവുമാണ് മണികേശ്വര ക്ഷേത്രവും അവിടുത്തെ പറമ്പ് കിണറുമാണ് സഞ്ചാരികൾക്കിടയിൽ ഏറെ പ്രസിദ്ധം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്